അറിയാലോ ഓന് പൈസ പ്രശ്നമില്ലെങ്കി ഞാൻ വരടോ. മേക്കപ്പ് കുറയ്ക്കണ്ട മോളെ, ഒരു നീല മാറിക്കാറുണ്ട്. അത് ചുണ്ടെല്ലാം ചോദിച്ചോ, ഇതും കൂടി കൂട്ടി വാങ്ങിക്കൊണ്ടി. എന്തെങ്കിലും നടക്കണോ? നടക്കുവാനോ? അതെ. ആ വരുന്നാണോ? അത് തന്നെ, ഫ്രഷ് പീസ. ചോറൊന്നും ഉണ്ടാക്കരുത്. മണിക്കൂർ 1000 രൂപ. അല്ല, എന്തെങ്കിലും കഴിക്കണ്ടേ? ഞാൻ കഴിച്ചതാ, എനിക്ക് വിശപ്പില്ല. അല്ല, നിങ്ങൾ എന്തെങ്കിലും കഴിച്ചോ? ഞാൻ കഴിച്ചതാ. ഇജ്ജ് കഴിച്ചിട്ടെങ്കിൽ എനർജി ഉണ്ടാവില്ല കേട്ടോ. ഞാനേ മിഷ്യനൊന്നല്ല കേട്ടോ. അപ്പോഴും ഇതൊക്കെ തന്നെ പറയണം കേട്ടോ. നിങ്ങളിപ്പോ ഏത് കാട്ടൊക്കെ പോണേ? ഇത് എന്റെ നാടാണല്ലോ. ഇവിടെയാണോ റൂം എടുത്ത്? ഞാൻ ഇപ്പൊ വരാം. ഇവൻ എങ്ങോട്ടേ ഈ പോണേ? ഒറ്റക്കാക്കി പോവല്ലോ, എനിക്ക് പേടിയാവണേ. ഇതൊക്കെ ഇറങ്ങി പുറപ്പെടുമ്പോ ആലോചിക്കണോ? അവന്റെ ഒരു പേടി. എന്ത് ഗതികേടിനാണോ അവന്റെ കൂടെ വന്നത്? എഴുചന്തുക്കളൊന്നും ഉണ്ടാവില്ലായിരിക്കും. ജന്ദ്ര എന്റെ കൂടെ അറിഞ്ഞത്? ഇതേ ഒരുപാട് ദുർമരണങ്ങൾ നടന്ന സ്ഥലമാണ് കേട്ടോ. എടോ, ഈ എന്നെ കൊല്ലം കൂട്ടിക്കൊണ്ടതാ? മരിക്കാൻ പേടിയുണ്ടോ? അനക്ക് ഭ്രാന്താണ്ടാ, നാട്ടെ ബാധിരാക്ക്. എന്റെ പൈസ തന്നിട്ട് പോടോ. എന്തു പറ്റി? കാലെന്തോ കുത്തി. അയ്യോ, ഇതെന്തോ തട്ടി മുറിഞ്ഞാണല്ലോ. കെട്ടൻ ടവ്വൽ എന്തെങ്കിലും ഉണ്ടോ? ടവ്വല് വായക്കാണ്. തൽക്കാലപ്പ ഈ കവർ കൊണ്ട് കെട്ടാ. ഇതിപ്പോ കഴിയടോ, ഇജ്ജ് ഒന്ന് മര്യാദക്ക് നിക്ക അവിടെ. കോപ്പ് ഡോക്ടർ പോണോ? എനിക്ക് എങ്ങനെങ്കിലും ഒന്ന് വീട്ടിൽ പോയാ മതി. റൂമില്ലെങ്കിലും കുഴപ്പമില്ല, വീട്ടിൽ നോക്കാം. അല്ലാതെ പ്രശ്നമാവോ? ഹേ, ഒരു കുഴപ്പമില്ല. അല്ല, ഇവിടെ നോക്കിയ എന്താ പ്രശ്നം? പ്രശ്നമൊന്നുമില്ല. പണ്ട് അനക്ക് പറ്റിയൊരാളുണ്ടേനു ഇവിടെ, ഒരു തമിഴെത്തി. എന്ത് ചെയ്യാനാ, പാവം പട്ടിണി കിടന്നാ മരിച്ചെ. വിശപ്പെടുക്കാൻ വേണ്ടി വീശിയ ഒരു പാവം. ഇവിടെ കുഴിച്ചിട്ടെ.
ടെൻഷൻ അടിക്കുന്നു വേണ്ട, പൈസ അല്ലേ മരിപ്പാണിക്കരുത്. എത്രയെന്നുണ്ട് റേറ്റ്? തലക്കാലം ഈ 2000 രൂപ തന്നാ മതി. ജെനി, ജീവിക്കാൻ വേണ്ടിയാണെങ്കിലും ഇങ്ങനെ ഒരു തൊഴിൽ നീ സ്വീകരിക്കരുത്. അവസാന കാലത്ത് ആരും ഉണ്ടാവില്ല. നിങ്ങൾ ആരാ? ഞാൻ നീ പറഞ്ഞ തമിഴ്ത്തിയുടെ മോനാണ്.